അസ്സലാമു അലൈക്കും. ടേസ്റ്റി പാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പിങ്ക് പാലട പായസമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുന്നതിൻ്റെ മുന്നേ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് അനേബിൾ ചെയ്ത് വെക്കുക. എൻ്റെ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മളൊരു സ്റ്റവിൽ ഒരു കുക്കർ വെച്ച് അതിലേക്ക് 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കണം. 1 ലിറ്റർ വെച്ചാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ചെറിയ ചെറിയ ടിപ്സൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ, അല്ലാതെ സ്കിപ്പാക്കി കളയരുത് വീഡിയോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പായസം റെഡി ആയിട്ട് കിട്ടില്ല, അത് കാരണമാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ പാലിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് വെള്ളം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അത് വിചാരിച്ച് നമ്മൾ പാലാകെ കട്ടി കുറഞ്ഞു പോകുന്നില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് നിറയെ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കണം. പശു നെയ്യ്, മിൽമ നെയ്യ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പം നെയ്യ് ഇതാ 1 ടീസ്പൂൺ മതി, അത്രയും മതി. നെയ്യാണെന്ന് കരുതി നമ്മൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ടേസ്റ്റ് കിട്ടില്ല. 1 ടീസ്പൂൺ തന്നെ ധാരാളമാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇതിലേക്ക് ഞാൻ 200 ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ചെറുതായിട്ടുള്ള അട തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതപ്പോൾ നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 2 വിസിൽ, ഇനി ഇത് ലോ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് തിളച്ച് പുറത്തോട്ട് പോകുന്നില്ല. വെയിറ്റ് വിസിലടിക്കുമ്പോൾ ഓവറായിട്ട് ഒരുപാട് നേരമൊക്കെ എയർ പുറത്തു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതതിന് വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു സ്റ്റവിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അട ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം ഇങ്ങനെ വെട്ടി തിളക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അട 2-3 തവണ നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്ത അട ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേവിക്കണം. ഇതിലിട്ട് വേവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നേരം പിന്നെ പാല് വറ്റിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാ ടൈമിൽ തന്നെ ചെയ്യാം. പാല് നമ്മൾ 2 വിസിലടിച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ അട നേരിട്ട് ചേർത്ത് കൊടുക്കാം. കഴുകിയ അട നേരിട്ട് അതിൽ ചേർത്ത് കൊടുത്ത് അതിലിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. നന്നായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അത് കാരണം നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതപ്പോൾ നമ്മുടെ അടയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വെന്തോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതത് ഇങ്ങനെ ഉടഞ്ഞു പോകും. ഇപ്പോൾ ഇത് പാകത്ത് വെന്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് തെറിച്ചു പോകും. അങ്ങനെയാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് വെന്തിട്ടില്ല എന്നുള്ളത്. ഇനി നമുക്കിത് ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഊറ്റിയെടുക്കണം. അതിലേക്ക് 2-3 തവണ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം ഈ വേവിച്ചെടുത്ത അട. ഇത് നമ്മൾ അടക്കപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇത് നമ്മുടെ സ്റ്റൗ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. 2 വിസിൽ വന്നപ്പോൾ ഇത് കണ്ണിൽ കുറച്ചൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഒന്ന് ആ വിസിലൊന്ന് തട്ടി കൊടുത്താൽ മതി. ഇതാ നമ്മുടെ പായസം ഇവിടെ ഇതാ നല്ലൊരു പിങ്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ലൊരു പിങ്ക് കളറാണ് ഇത്. ഇപ്പോൾ നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നല്ലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത് ഇതിലേക്ക് വേവിച്ച് വെച്ച അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം.
അട ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് വെന്ത അടയും പിന്നെ ഈ പാലും കൂടി ആകുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാടൊന്നും ഇങ്ങനെ വെച്ചത് വറ്റിച്ചെടുക്കേണ്ടത് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ പാലിൽ വെച്ചിട്ട് അട വേവിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ടൈം നമുക്ക് കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മുടെ പായസം ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അട ഇട്ടതിൻ്റെ ശേഷം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പായസത്തിന് നല്ലൊരു ടേസ്റ്റാണ്. നമ്മളുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്ന നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഒന്ന് വിചാരിച്ചാൽ നമുക്ക് ചില ചില ടിപ്സുകളൊക്കെ പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് ചെയ്താൽ മതി. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിച്ച അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും ഈ പായസം. നമ്മൾ സാധാരണ നമ്മൾ പുറത്തുനിന്നൊന്നും നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ പായസം കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽക്ക് ഇനി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടയും പാലും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കും, കണ്ടില്ലേ? മറ്റേത് നമ്മൾ വെന്തിട്ടില്ലെങ്കിൽ താഴ്ന്നു പോവും. അട താഴ്ന്നു കിടക്കും, പാല് മുകളിൽ പൊന്തിക്കെടുക്കും. അപ്പോൾ ഇത് ഒരുപോലെ ആയി വന്നാൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ റെസിപ്പിയാണ്. പായസമൊക്കെ നമ്മളുടെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. Thanks for watching this video.